ഹലോ ഓൾ ഡ്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് താല്പര്യമുള്ള ടോപ്പിക്കൊന്നും ആയിരിക്കില്ല, പക്ഷേ എന്നാലും കുറച്ച് പേർക്കൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഞാനിത് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മുടെ ഒരു കട്ട സപ്പോർട്ടറായിട്ടുള്ള അനുഷ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ ഇതിനിടയിലാണ് ആ മെസ്സേജ് കണ്ടത്, പഴയ മെസ്സേജൊക്കെ കണ്ടത്. അപ്പോൾ ഇന്നലെ വീണ്ടും റിക്വസ്റ്റ് വന്നപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് കമൻറ്റിൽ റിപ്ലൈ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഇതല്ല, കാരണം ഒരുപാട് പറയാനില്ലേ. അപ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എനിക്കത് എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഒമാനിലായതുകൊണ്ട് ഞങ്ങളിവിടെ ഞാനിപ്പോൾ താമസിക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ ഒരു ആറാമത്തെ വീടാണ്. അത്രയും പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും എങ്ങനെയാണ് ഒരു വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന്. അപ്പോൾ അതുകൊണ്ട് ജനറലായിട്ട് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അത് നല്ലതല്ലെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറന്നു പോകരുത്, ഓരോ ലൈക്കും വിലപ്പെട്ടതാണ്. പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ഒരു വീട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ കാര്യക്കാരും നമ്മൾ സകല സാധനങ്ങളും ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി കൊണ്ടുപോകല്ലേ. അപ്പം നമ്മൾ ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം വലിയ വലിയ ഫർണിച്ചേഴ്സിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ അതൊക്കെ എന്തായാലും അവർ ഷിഫ്റ്റിങ് ചെയ്യും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഓരോ റൂമായിട്ട് നമ്മൾ മൈൻഡിൽ കാണാം. അതായത് നമ്മളിപ്പം എങ്ങോട്ടാണോ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ നമ്മൾ ആ ഒരു വീടിൻ്റെ ഒരു പിക്ചർ എന്തായാലും നമുക്ക് അറിയാമല്ലോ, എങ്ങനെയൊക്കെയാണ് എത്ര റൂമുണ്ട്, ഓരോ റൂമിൽ നമ്മൾ എന്താണ്. അപ്പോൾ അത് അതിനനുസരിച്ച് അത് നമ്മൾ മൈൻഡിൽ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെക്കാം. അതായത് നമ്മളിപ്പോൾ താമസിക്കാൻ പോകുന്ന വീട്ടിൽ ഇപ്പം ഗസ്റ്റ് റൂം എന്താണ്, അവിടെ എന്തൊക്കെ സാധനങ്ങൾ വെക്കണം, ബെഡ്റൂം എന്താണ്, അവിടെ എന്തൊക്കെ സാധനങ്ങൾ വെക്കണം, അങ്ങനെ അത് നമ്മൾ കറക്റ്റായിട്ടൊരു ലിസ്റ്റ് നമുക്ക് എന്തായാലും വേണം. ഇപ്പോൾ ടി വി റൂം ആണെന്നുണ്ടെങ്കിൽ ടി വി റൂമിൽ ചിലപ്പോൾ ഷോക്കേസ് ഉണ്ടായിരിക്കും, അത് നമ്മളിപ്പോഴത്തെ വീടിനനുസരിച്ചിട്ട് ആവണമെന്നില്ല പുതിയ വീട്ടിൽ. അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ള ആദ്യം നോക്കാം. ഇപ്പം മേ ബി ഒരു പുതിയ വീട്ടിലെന്ന് പറഞ്ഞാൽ അപ്പം ഗസ്റ്റ് റൂമിൽ സോഫ സെറ്റ് വെക്കേണ്ടി വരും, പിന്നെ ഷോക്കേസ് ഉണ്ടാവും, അപ്പോൾ ഷോക്കേസിലെ ഐറ്റംസ് വേണ്ടി വരും, പിന്നെ ടി വി സ്റ്റാൻഡ്, അങ്ങനെ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ഒന്ന് നോക്കിയിട്ട് അത് അവിടെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഇതെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒന്നും ഞാൻ പറയുന്നില്ല, നല്ല മെനക്കെട്ട പണി തന്നെയാണിത്. വീട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ അത് നമുക്ക് കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഓരോ റൂമിലും, അത് ഒരു റൂമിൽ മാത്രമല്ല ഓരോ റൂമിലും എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വെക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതേപോലെ ബെഡ്റൂമിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അതിൻ്റെ എല്ലാം ലിസ്റ്റ് എഴുതി വെക്കുക. അതായത് പുതിയ റൂമിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, പുതിയ വീടിൻ്റെ കാര്യം. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൻ്റെ ഇപ്പം ടി വി റൂമാണെങ്കിൽ അവിടെ നമ്മൾ നോക്കുക എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ചിലപ്പം ചില കബേർഡൊക്കെ ഉണ്ട്, അപ്പോൾ ആ കബേർഡിൻ്റെ ഫസ്റ്റ് വലിപ്പിൽ എന്ത സാധനംസൊക്കെ അത് നമുക്ക് ഭയങ്കര പ്രാക്ടീസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കബേർഡ് നമ്മൾ അങ്ങനെ കൊണ്ടുപോകല്ലോ, അപ്പോൾ അതിൻ്റെ അതേ പൊസിഷനിൽ തന്നെ വേണം നമ്മൾ അവിടെ ചെന്നാലും വെക്കാനായിട്ട്. അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാൾ ഭയങ്കര തപ്പിപ്പിടുത്തലായിരിക്കും. അതായത് നമ്മളിപ്പോൾ ടി വി റൂമിൽ ഒരു ഷെൽഫ് ഒരു കബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കബോർഡിൽ എന്തൊക്കെ സാധനങ്ങൾ, ഇപ്പോൾ മൂന്നാല് ഡ്രോവർ ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ അതിനകത്ത് ഓരോന്നിലും എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് വേണം നമ്മളൊന്ന് പ്ലാൻ ചെയ്യാനായിട്ട്. ഇപ്പം ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് ഒന്നും നമ്മൾ പോയിട്ടില്ല, ജസ്റ്റ് ഒരു പ്ലാനിങ് മാത്രമാണ് ആദ്യം ചെയ്യുന്നത്. ഓരോ റൂമിലും ഇതേപോലെ നമ്മൾ ചെയ്യുക. അപ്പോൾ ബെഡ്റൂമിലാണെങ്കിൽ ബെഡ്റൂമിൽ എന്തൊക്കെ സാധനങ്ങൾ വെക്കാൻ പറ്റും. ഇപ്പം നമുക്കിപ്പം ഇപ്പം നമ്മൾ താമസിക്കുന്ന റൂമ് ബെഡ്റൂമിനേക്കാളും ചിലപ്പം വലുതായിരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ രണ്ട് ചെയർ അവിടെ കൊണ്ടുവയ്ക്കാം എക്സ്ട്രാ, നമ്മളിപ്പോൾ വെക്കാത്ത സാധനങ്ങളായിട്ട്. പിന്നെ അതേപോലെ അവിടെ ചിലപ്പം ഷെൽഫ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും വെക്കാമല്ലോ. അപ്പോൾ അതേപോലെ കറക്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല, എന്തൊക്കെ സാധനങ്ങൾ വെക്കാൻ പറ്റും എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ഓരോ റൂമിലും പോയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ താമസിക്കുന്ന റൂമിൻ്റെ ബെഡ്റൂമിൽ നമ്മൾ വന്നു. ഇപ്പം താമസിക്കുന്ന ബെഡ്റൂമിൽ വാർഡ്രോബ് ഉണ്ട്, പിന്നെ രണ്ട് ബെഡിൻ്റെ രണ്ട് സൈഡ് ഷെൽഫ് ഉണ്ട്, പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ബെഡ്റൂമിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. പിന്നെ ഒരു വേറൊരു എക്സ്ട്രാ ടേബിൾ ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ ഇനി പുതിയ വീടിൻ്റെ കാര്യം നമുക്ക് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുക അവിടെ എത്ര സ്പേസ് ഉണ്ട്, അവിടെ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വെക്കാൻ പറ്റും എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം അവിടെ വെക്കാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം ചിന്തിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ, അത്ര സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന സാധനങ്ങൾ നമ്മൾ എവിടെ വെക്കും ആലോചിക്കാം. അതേപോലെ നമുക്ക് വ്യക്തമായിട്ട് ആ വീട് നമ്മളെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളതിൻ്റെ കറക്റ്റ് ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം.
അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇനി വരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഷിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ളത്, അതായത് നമ്മൾ നമ്മുടെ വീട് നമ്മൾ ഷിഫ്റ്റിംഗ് തുടങ്ങുന്ന സമയത്ത് അവിടുന്ന് ഇവിടുന്നും സാധനങ്ങൾ എടുത്ത് വെക്കാതെ ഓരോ സാധനം ഓരോ റൂമിൻ്റെ സാധനങ്ങളും അതിൻ്റെതായ രീതിയിൽ വെക്കാം. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഇപ്പം ടി വി റൂമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ടി വി റൂമിലേക്ക് പോയിട്ട് അവിടെ ഇപ്പോൾ ഷോക്കേസ് ഉണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഷോക്കേസിൽ വെക്കുന്ന ഐറ്റംസ് എല്ലാം ചെറിയ ചെറിയ സാധനങ്ങൾ അതെല്ലാം കൂടെ ഒരു കാർട്ടൺ ബോക്സിലാക്കിയിട്ട്, എന്തായാലും നമ്മളൊരുപാട് കാർട്ടൺ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഒരു ചെറിയൊരു അതിനനുസരിച്ചുള്ളൊരു കാർട്ടൺ ബോക്സിനെടുത്തിട്ട് അതിനകത്ത് ഈ ഷോക്കേസിൽ വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം വെക്കാം. അതുമാത്രം, വേറെ എക്സ്ട്രാ അതിൽ സ്പേസ് ഉണ്ടല്ലോ എന്നാൽ വേറെ കുറച്ച് സാധനങ്ങൾ വെക്കാമെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഈ ഒരു സാധനങ്ങൾ മാത്രം, ഇപ്പോൾ ഷോക്കേസിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ മാത്രം ഒന്നിൽ വെച്ചിട്ട് അതിനകത്ത് മുകളിൽ ഒരു സ്റ്റിക്കറിൽ എഴുതി വെക്കുകയും ചെയ്യാം. ഇപ്പം എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് അതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് ഷോക്കേസ് ഐറ്റംസ് ആണെങ്കിൽ അത് അതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ ബോക്സ് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം മുക്കാൽ ഭാഗം ആ ബോക്സ് നിറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അപ്പോൾ എന്നാൽ പിന്നെ ഇതിൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ട്, വേറെ സാധനങ്ങൾ വെക്കാൻ നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. അത് മാത്രം വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് അവിടെ വേറെ എന്തൊക്കെയാണ്, ഇപ്പം ചിലപ്പോൾ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടായിരിക്കും. അപ്പോൾ ബുക്ക് ഷെൽഫ് ഉണ്ടെങ്കിൽ ബുക്ക് ഷെൽഫിലുള്ള ആ ഒരു പിന്നെ ഷെൽഫിലുള്ള എല്ലാ ബുക്സും കൂടെ വേറൊരു കാർട്ടറിൽ അടിച്ചിട്ട് ബുക്സ് ഒന്നും പറ്റും നമ്മൾ എഴുതി വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വേറെ എന്തൊക്കെ സാധനങ്ങൾ, ഇതേപോലെ ഇപ്പോൾ മൂന്നോ നാലോ കാർട്ടൺ ചിലപ്പോൾ ആ ഒരു ഡിക്കി ടി വി റൂമിൽ മാത്രം നമുക്ക് കിട്ടും. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ട് പിന്നെ കേബിളുകൾ വയറുകളൊക്കെ ഉണ്ടാവല്ലോ, ടി വി റൂമിലുള്ളത് മാത്രം എല്ലാ റൂമിലും പോയി തപ്പിക്കൊണ്ടുവരുത്. ഇപ്പോൾ ടി വി റൂമിലുള്ള എന്തൊക്കെ കേബിളുകളുണ്ടോ അത് എല്ലാ സാധനങ്ങളും അത് സെപ്പറേറ്റ് ബോക്സിൽ എഴുതി വെക്കാം. എന്നിട്ട് അതവിടെ എഴുതി വെക്കുക എന്താണുള്ളത്. അങ്ങനെ നമ്മളിപ്പം ഒരു നാലോ അഞ്ചോ കാർട്ടൺ ബോക്സ് ഉണ്ടെങ്കിൽ അതെല്ലാം അതിൻ്റെ അടിയിൽ നമ്മൾ ഏത് റൂമാണെന്നും കൂടെ എഴുതി വെക്കണം. അതായത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നുള്ള, അതായത് നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ റൂമിലിപ്പം, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ടി വി റൂമിലാണെങ്കിൽ അതും കൂടെ അവിടെ എഴുതി വെക്കണം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ആ ഒരു കാർട്ടൺ ബോക്സിനകത്ത് ഷോക്കേസ് ഐറ്റംസ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ടി വി റൂം എന്ന് കൂടെ നമ്മൾ എഴുതി വെക്കുക. അങ്ങനെ ഇപ്പം നാല് കാർട്ടൺ ഉണ്ടെങ്കിൽ നാലിലും നമ്മൾ എന്താ സാധനം എന്നുള്ളതും അത് ഏത് റൂമാന്നുള്ളതും അവിടെ എഴുതി വെക്കണം. അപ്പം അങ്ങനെ ആകുമ്പം ആ റൂമിലത്തെ എല്ലാ സാധനങ്ങളും ആയി. പിന്നെ വലിയ വലിയ ഫർണിച്ചർ ഐറ്റംസ് ഒന്നും പിന്നെ നമ്മൾ എഴുതേണ്ട കാര്യമില്ല. അത് പിന്നെ എന്തായാലും നമുക്ക് ഈസി ആണല്ലോ, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പം അതിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതേപോലെ തന്നെ ഇപ്പം നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. അവിടെ ബെഡ്റൂമിൽ ഇപ്പം വാർഡ്രോബിൽ ഡ്രസ്സാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഡ്രസ്സ് മാത്രം വേറൊരു എല്ലാ ഡ്രസ്സും കൂടെ കലപ്പിൽ വെക്കാണ്ട് ഇപ്പം നിങ്ങളുടെ ഡ്രസ്സ് മാത്രമാണെങ്കിൽ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഇടുന്നതും അല്ലെങ്കിൽ വീട്ടിലിടുന്നതും അങ്ങനെ അത് മാത്രമായിട്ട് ഒരു സ്ഥലത്ത് വെക്കാം. പിന്നെ ഇന്നേഴ്സ് എല്ലാം കൂടെ വേറൊന്നിൽ വെക്കാം. അങ്ങനെ സെപ്പറേറ്റ് ഒരുപാട് ബോക്സ് വേണ്ടി വരും കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാണ്ട് നിങ്ങൾ വലിയൊരു ബോക്സ് വാങ്ങി എല്ലാ റൂമിൽ കൂടി സാധനങ്ങൾ എടുത്ത് നിറയ്ക്കുന്നതിനേക്കാളും, ഞാൻ ഇതെല്ലാം ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, പരീക്ഷിക്കല്ല ഇതെല്ലാം ഈ ഒരു സ്റ്റേജിലൂടെ ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു സംശയം വേണ്ട കേട്ടോ. ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബേർഡനും ഉണ്ടാവില്ല, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. കാരണം ഞാൻ അത്രയും അഞ്ചാറ് പ്രാവശ്യം വീട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ എക്സ്പീരിയൻസ് നിന്നാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കട്ടെ. ഓരോ പ്രാവശ്യം ഷിഫ്റ്ട് ചെയ്യുമ്പോഴോ ഇങ്ങനെ ചെയ്താൽ മതിയിരുന്നു അങ്ങനെ ചെയ്താൽ മതിയിരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് ഞാൻ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈം ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എനിക്ക് ഷിഫ്റ്റിംഗ് കഴിഞ്ഞു നേരെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചു. കാരണം ഒരു കൺഫ്യൂഷനും ഇല്ല, ഓരോ റൂമിൽ പോകുക, ആ ബോക്സ് തുറക്കുക, അവിടെ ഷിഫ്റ്റ് ചെയ്യാന്നല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഷിഫ്റ്റിംഗ് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമുക്കിപ്പോൾ പ്ലാൻ ചെയ്തത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു തപ്പിപ്പിടുത്തമൊന്നും ഉണ്ടാവില്ല, കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇന്നെന്ന സാധനങ്ങൾ. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ റൂമിലും, ഇപ്പം ബെഡ്റൂമിലാണെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ കാർട്ടൺ ഉണ്ടായിരിക്കും. കാരണം നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ് അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സ് എല്ലാം കൂടി ഒരു വലിയ വാർഡ്രോബിലാണെന്നുണ്ടെങ്കിൽ അതെല്ലാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചിലപ്പോൾ രണ്ടുപേരുടെ ഡ്രസ്സ് ഒരു കാർട്ടണിൽ വെക്കുകയാണെങ്കിൽ അത് എഴുതി വെക്കാം. ഇപ്പം നമ്മളതാണ് ഹസ്ബൻഡാണെങ്കിൽ നമ്മൾ രണ്ടുപേരുടെ പേര് എഴുതി വെക്കാം, എന്നിട്ട് അതിനകത്ത് ഡ്രസ്സ് എഴുതുക. ഇപ്പോൾ പുറത്ത് പോകുന്ന ഡ്രസ്സ് മാത്രമാണെങ്കിൽ അത് അങ്ങനെ എന്തൊക്കെയാണോ അതിനകത്തുള്ളത് അതേപോലെ തന്നെ കറക്റ്റ് കാറ്റഗറി ആയിട്ട് ബോക്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് ബോക്സ് എന്തിനാണ്, പക്ഷേ ഒരുപാട് ബോക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഷിഫ്റ്റിംഗ് ഈസി ആക്കാൻ പറ്റുള്ളൂ, അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോരോ സ്ഥലത്ത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാത്റൂമിൽ പോയിട്ട്, അതായത് ബാത്റൂം അപ്പം എല്ലാ റൂമിലും ബാത്റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ബാത്റൂം ഐറ്റംസ് എന്നും പറഞ്ഞിട്ട് അത് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ട് വെക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്തെടുക്കാനും. പിന്നെ ബ്രഷുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിലും നിങ്ങൾ അത് മാറ്റിയിട്ട് പുതിയത് വാങ്ങിക്കാൻ ട്രൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ബ്രഷും ഓരോ ബോക്സിലും അല്ലെങ്കിൽ ഓരോ കവറിലിട്ടിട്ട് ചുറ്റിയിട്ട് പേരെഴുതി വെക്കാം, അങ്ങനെ ചെയ്യാം. പിന്നെ കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ. അതല്ലാണ്ട് ഇപ്പം ഒരേപോലത്തെ, ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരേപോലത്തെ ബ്രഷുകളൊക്കെയാണ്. അപ്പം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഓരോരുത്തരതും കവറിലിട്ടിട്ട്
ആ കവറിൻ്റെ മുകളിൽ ചുറ്റിയിട്ട് അവിടെ എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും എഴുതി വെക്കാം. അതല്ല നിങ്ങൾക്ക് ചെറിയ ചെറിയ ബോക്സ് ഉണ്ടെങ്കിൽ ബോക്സിൽ നമ്മളെ സാധനങ്ങളെല്ലാം ബോക്സിലിട്ടിട്ട് അതിൽ പേരെഴുതി വെക്കാം. അങ്ങനെ അങ്ങനെ ചെയ്യാം. ഇനി വരുന്നതാണ് കിച്ചണത്തെ സാധനങ്ങൾ. അപ്പോൾ കിച്ചണിൽ വരുന്ന സമയത്ത് ഇലക്ട്രിക് സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് വെച്ചിട്ട്, അത് പിന്നെ വലിയ വലിയ സാധനങ്ങളല്ലേ, വലിയ വലിയ സാധനങ്ങളെല്ലാം എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ, സ്പൂണുകളെല്ലാം ഒരു സ്ഥലത്ത്, അങ്ങനെ അങ്ങനെ നമ്മൾ കാറ്റഗറി വെച്ച് ഇപ്പോൾ ഗ്ലാസ്സുകളെല്ലാം ഒരുമിച്ച്, പിന്നെ പ്ലേറ്റുകളെല്ലാം ഒരുമിച്ച് അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് അല്ലാണ്ട് വലിയൊരു ബോക്സ് വാങ്ങി പൊട്ടുന്നതും പൊട്ടാത്തതും എല്ലാം കൂടെ ഒരുമിച്ച് പാക്ക് ചെയ്ത് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി സാധനങ്ങളെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ഇതേപോലെ ഓരോരോ കാറ്റഗറി പൊട്ടുന്ന സാധനങ്ങൾ അത് അങ്ങനെ തന്നെ എഴുതണം നിങ്ങൾ. ഇപ്പം കിച്ചണിലാണെങ്കിൽ പ്ലേറ്റ് എഴുതിയിട്ട് അത് നിങ്ങൾ പൊട്ടുന്ന പ്ലേറ്റാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കെയർഫുൾ ആയിരിക്കേണ്ട സാധനങ്ങൾ എന്തെങ്കിലും അവിടെ മെൻഷൻ ചെയ്യണം. അപ്പോൾ അതേപോലെ കറക്റ്റായിട്ട് ഓരോരോ കാർട്ടണിലും ഓരോരോ സാധനങ്ങൾ കറക്റ്റായിട്ട് വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വേണം ഷിഫ്റ്റിങ്ങിന് മുന്നേ ചെയ്യാനായിട്ടും. എന്നിട്ട് നിങ്ങൾ ഇനി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ എത്തിയിട്ടുള്ള കാര്യം, അപ്പോൾ ഇനി പുതിയ വീട്ടിലേക്ക് നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നിങ്ങളെല്ലാം അവിടുന്ന് ചെയ്യാണ്ട് ഓരോരോ റൂമായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ കാർട്ടണിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇന്നെന്ന റൂമിലത്തെ ആണെന്നുള്ളത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പം ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂമിൻ്റെ കാർട്ടൺ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് ഓരോരോ സാധനങ്ങൾ, ഇപ്പോൾ ബെഡ്റൂമിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഒരു ബോക്സ് ആദ്യം തുറക്കുക, എന്നിട്ട് അത് മൊത്തം ഫുള്ളായിട്ട് നമ്മൾ സെറ്റാക്കിയതിന് ശേഷം അടുത്ത ബോക്സ് തുറക്കാം. അങ്ങനെ ഓരോരോ റൂം വൈസ് ആയിട്ട് മാത്രം നിങ്ങൾ ചെയ്യാം. അല്ലാണ്ട് കലപ്പിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സാധനം നിങ്ങൾക്ക് പിന്നെ കറക്റ്റായിട്ട് ചെയ്യാനും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും, പിന്നെ പല സാധനങ്ങളും മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതേപോലെ നല്ല കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെയാണോ പറഞ്ഞത് അതൊന്നും അറിയില്ല. ഇപ്പം എന്തായാലും പൊതുവേ കേട്ടപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര ബോക്സ് ഉണ്ടെന്നുള്ളതും കൂടെ നമ്മൾ എഴുതി വെക്കണം കേട്ടോ. അതായത് ബെഡ്റൂമിൽ ഓരോ റൂമായിട്ട് എഴുതിയിട്ട്, ഇപ്പോൾ ബെഡ്റൂം ആണെങ്കിൽ 6 ബോക്സ്, മറ്റേ ഇതാണെങ്കിൽ അങ്ങനെ ഓരോ എത്ര ബോക്സ് ഉണ്ടെന്നുള്ളത് കറക്റ്റ് നമ്മൾ എഴുതി വെക്കണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അൺലോഡ് ചെയ്തതിന് ശേഷവും, അതായത് ലഗേജ് അൺലോഡ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് നോക്കണം ഇത്രയും ബോക്സ് ഉണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ മിസ്സായി പോകും. പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡോക്യുമെൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ പാസ്പോർട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ബോക്സിലിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പേഴ്സണലി, അതായത് ഒരു സൂട്ട് കേസിലോ അല്ലെങ്കിൽ ഒരു ഫയലിലോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബാഗിലോ വെച്ചിട്ട് നമ്മളെ കയ്യിൽ തന്നെ അത് പിടിക്കാം. പിന്നെ അതേപോലെ അത്രയും വില കൂടിയ സാധനങ്ങളില്ലേ, ഗോൾഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മളെ കയ്യിൽ തന്നെ വെക്കാം. പിന്നെ അതേപോലെ ഫോണ്, ടാബ്, അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതിൻ്റെ ഇയർഫോൺ കാര്യങ്ങൾ, അതെല്ലാം സെപ്പറേറ്റ് നമ്മളെ കയ്യിൽ തന്നെ വെച്ചിട്ട് നമ്മൾ തന്നെ ഷിഫ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പം അതൊന്നും ഒരിക്കലും നിങ്ങൾ ലഗേജിൽ കൊടുക്കാതിരിക്കാം. വില കൂടിയ സാധനങ്ങളെല്ലാം നമ്മളെ ഹാൻഡ് ബാഗിൽ, ഇപ്പം നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ഹാൻഡ് ബാഗിൽ അതെല്ലാം അതിനനുസരിച്ച് വെച്ചിട്ട് അത് പിന്നെ നിങ്ങൾ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇപ്പം ചിലപ്പം ഞാൻ പണ്ട് എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കേബിൾ, വയറുകൾ, ചാർജർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരുമിച്ച് പാക്ക് ചെയ്തു കാറ്റഗറി ആയിട്ട്. അപ്പം ഞാൻ അങ്ങനെ ആകുമ്പോൾ നല്ലതല്ലേന്ന് വിചാരിച്ച് അങ്ങനെ പാക്ക് ചെയ്തു. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് വയറുകളും കേബിളും ഇയർഫോണും ഒക്കെ കൂടെ ഒരുമിച്ച് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കും. എങ്ങനെ ഇത് അറേഞ്ച് ചെയ്യുമെന്ന് അറിയാൻ പറ്റാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോരോ കാറ്റഗറി അനുസരിച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്, ഓരോ റൂം വൈസാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമുക്ക് കറക്റ്റ് അറിയാം നമ്മളിപ്പോൾ താമസിക്കുന്ന റൂമിൽ എന്തൊക്കെയാണോ ഉള്ളത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാമല്ലോ ഓരോ റൂമിലും എന്തൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷനും വരില്ല. അതുകൊണ്ട് കാറ്റഗറി അനുസരിച്ച് വെക്കുന്നതിനേക്കാൾ ഉപരി ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, ഓരോ റൂമിലായിട്ട് പാക്ക് ചെയ്യുക. പക്ഷേ ഓരോ റൂമിലും നിങ്ങൾ കാറ്റഗറി ആയിട്ട് വെക്കുന്നതുകൊണ്ട് ഒരു തെറ്റില്ല. അതായത് ഇപ്പം ടി വി റൂമിലാണെങ്കിൽ ഒരുപാട് കേബിളുകളും വയറുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് ഒരുമിച്ച് വെക്കാം. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ ഫോണിൻ്റെ കവർ, ഫോണിൻ്റെ ചാർജർ അതൊന്നും കൂടി ഇൻക്ലൂഡ് ചെയ്യാണ്ട് ഇത് മാത്രം വെക്കാം. പിന്നെ അതേപോലെ ടി വി റൂമിലെ ഷോ കേസിൽ തന്നെ പൊട്ടുന്ന ഐറ്റംസ് ഉണ്ടാവും, പൊട്ടാത്ത സാധനങ്ങളുണ്ടാവും, അതെല്ലാം സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ നിങ്ങൾ കാറ്റഗറി ഓരോ റൂമിലും കാറ്റഗറി ചെയ്ത് വെക്കാം. അതല്ലാണ്ട് പല റൂമൊന്നും എടുത്ത് കാറ്റഗറി വെച്ചിട്ട് വെക്കാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു ബേർഡൻ ആയിട്ട് തോന്നില്ല. പിന്നെ എന്തായാലും നമുക്ക് ആദ്യം നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, വീട് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒരു അങ്കലാപ്പൊക്കെ ഉണ്ടാവും എങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷേ ഇതുപോലെ കറക്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതിയിലേറെ നിങ്ങളുടെ ടെൻഷൻ മാറിക്കിട്ടും. അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ചോദിച്ച അന്വേഷിക്കുക, എന്തായാലും കുറേ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ ചോദിച്ചോട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ എന്തായാലും വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലെ ആരെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്ന അവർ ആരെങ്കിലും അല്ലെങ്കിൽ ഈ വീഡിയോ ആരെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ? അപ്പോൾ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.